ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ബോർഡറിലുള്ള ചുവന്ന മണ്ണ് എന്ന സ്ഥലത്തുള്ള ഒരു അടിപൊളി ബ്രിഡ്ജാണ്. നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. വളരെ പഴക്കമുള്ള ഒരു ബ്രിഡ്ജാണത്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ യാത്ര എവിടേക്കാന്നുള്ളത്. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയുകയാണ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ബോർഡറിലുള്ള കുതിരാൻ തുരങ്കമാണ്. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനോടുള്ളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുതിരാൻ തുരങ്കം ഓപ്പൺ ആയി എന്നുള്ള കാര്യം. ആക്ച്വലി രണ്ട് തുരങ്കം നമുക്ക് കുതിരാനിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിൽ ഒരു തുരങ്കമാണ് നമുക്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് തന്നിട്ടുള്ളത്. പക്ഷേ ഉള്ളത് ലാഭം എന്താ പറഞ്ഞാൽ, ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വണ്ടി പ്രേമി എന്നുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമായിട്ടൊരു കാര്യമാണ് ഈ ഒരു ടണൽ ഓപ്പൺ ആയി എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു കുതിരാൻ്റെ കാഴ്ചകൾ മാത്രമല്ല, ഒരു വണ്ടി ഓടിക്കുന്ന ആള് അല്ലെങ്കിൽ ഒരു വണ്ടി പ്രേമി എന്നുള്ള നിലയിൽ ഈ ഒരു തുരങ്കം വന്നതിന് ശേഷം നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്, ഒരു വണ്ടി ഓടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കി ഒറ്റ സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവർക്കും മോട്ടോഗീക്ക് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇൻട്രോ വരട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നമുക്ക് ഈ ഒരു കുതിരാൻ തുരങ്കം ഓപ്പൺ ആയി കിട്ടിയിട്ടുള്ളത്. പക്ഷേ വളരെ സിമ്പിളായിട്ടായിരുന്നു ഇതിൻ്റെ ഒരു ഇനോഗ്രേഷൻ എന്ന് പറയുന്നത്. 31 ജൂലൈന് വളരെ സിമ്പിളായിട്ട് ഒരു സിംഗിൾ ട്വീറ്റിലൂടെയാണ് ഈ ഒരു കുതിരാൻ മലയുടെ നമ്മുടെ തുരങ്കം ഓപ്പൺ ആയി കിട്ടിയിട്ടുള്ളത്. മേ ബി ചിലപ്പോൾ അതിൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ശരിക്കും കുതിരാൻ തുരങ്കം എന്ന് പറയുമ്പോൾ രണ്ട് തുരങ്കം അതിൽ വരുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു തുരങ്കം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് വിട്ടു തന്നിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഒരു ടണൽ ഓപ്പൺ ആയതുകൊണ്ടായിരിക്കാം വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. മേ ബി രണ്ട് ടണലും തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ലൊരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഇനോഗ്രേഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്കിപ്പോൾ അതിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ് ഇപ്പോഴത്തെ ആ ഒരു കുതിരാൻ തുരങ്കം തുറന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഏരിയ ആണ് നമ്മുടെ കുതിരാൻ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയണ്ടായിരിക്കും, ഫുള്ള് കോടയൊക്കെ വന്ന് ഫോഗൊക്കെ ഇറങ്ങി നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ആണത്. കംപ്ലീറ്റ് നല്ല തിക്കായിട്ടൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. കുതിരാൻ മല എന്ന് പറയുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് വരുന്നത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പാറ പൊട്ടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള തുരങ്കമാണ് ഈ ഒരു കുതിരാൻ തുരങ്കം എന്ന് പറയുമ്പോൾ. ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് തുരങ്കം ഉണ്ട്, നമുക്ക് അവിടേക്ക് പോകാനും തിരിച്ചു വരാനായിട്ടുള്ള തുരങ്കം നമുക്കുണ്ട്. പക്ഷെ അതിലിപ്പോൾ പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന ഒരു ഏരിയയിലുള്ള തുരങ്കമാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്ക് പോകുന്ന തുരങ്കം ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അത് മേ ബി ഇൻ ഫ്യൂച്ചറിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു തുരങ്കം, ഈ ഒരു കുതിരാൻ തുരങ്കം വന്നതുകൊണ്ട് നമ്മളൊരു വണ്ടി പ്രേമി അല്ലെങ്കിൽ ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാലക്കാട് തൃശ്ശൂർ ബോർഡറിൽ താമസിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള ആളുകൾക്ക് ഈ ഒരു കുതിരാൻ ടണലിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് വളരെ നന്നായിട്ട് അവർക്കറിയാം. പക്ഷേ ബാക്കിയുള്ള ജില്ലകളിലുള്ള ആളുകൾക്ക് മേ ബി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രയുണ്ടെന്നുള്ളത് ചിലപ്പോൾ അറിഞ്ഞു വന്ന് വരില്ല. പക്ഷേ ഒരു ഡ്രൈവറാണെങ്കിൽ മേ ബി, അതായത് ഓൾ ഓവർ കേരള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഈ കുതിരാൻ ടണലിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം. ഇപ്പോൾ നമ്മൾ അപ്പുറത്ത് കാണുന്ന ലൈനിലൂടെ വണ്ടി വരുന്നത് കണ്ടോ, ആ ലൈനിലാണ് ഇപ്പോൾ ഈ കുതിരാൻ തുരങ്കം ഓപ്പൺ ആയിട്ട് വരുന്ന വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ. വളരെ രസമായിട്ട് തന്നെ അവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് പാലക്കാടിലേക്ക് പോകുന്ന വഴിയിലാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇതിൽ ശരിക്കൊരു മലയിലേക്ക് കയറുന്ന രീതിയിലാണ് ഇതിൻ്റെ റോഡിൻ്റെ ഒരു കിടപ്പുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം നമ്മൾ നോർമൽ ടു വീലറോ ഫോർ വീലറോ അല്ല ഞാൻ പറയുന്നത്, ഒരു ഗുഡ്സ് വണ്ടി അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾക്ക് ലോജിസ്റ്റിക്സിനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടികളുണ്ടല്ലോ, അതായത് നാഷണൽ പെർമിറ്റ് ലോറികൾ അങ്ങനെ ലോറികളൊക്കെ വരുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് പോകുന്നുണ്ടായിരുന്നത്. ഈ ഒരു വഴിയിലൂടെ വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ ഡ്രൈവർമാർക്ക് പൊതുവെ ഒരു പേടിയുള്ള കാര്യം തന്നെയാണ്. പേടി മീൻസ് ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ടയർ പൊട്ടുകയോ അല്ലെങ്കിൽ ലീഫ് ഒടിയുകയോ അല്ലെങ്കിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുകയോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു ഇതിൽ. ഇപ്പം നമുക്കിതൊരു വൺ വേ ആയതുകൊണ്ട് അത്രയ്ക്കാണ്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. നമ്മളിപ്പോൾ കാണുമ്പോൾ ആയിരിക്കും ഇത് വളരെ ഫ്രീ ആയിട്ടാണ് നമ്മൾ പോകണമെന്നുള്ളത്. പക്ഷേ നമ്മൾ ആ തുരങ്കം തുറന്നുകൊണ്ടാണ് നമുക്ക് ഒരു ഫ്രീ ആയിട്ട് പോകാൻ സാധിക്കുന്നത്. കാരണം ഇതിപ്പോൾ ഒരു വൺ വേ ആയി,
മറ്റേ തുരങ്കത്തില് പാലക്കാടൻ തൃശ്ശൂർ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ആ ഒരു ഭാഗത്തോട്ടാണ് പോകുന്നത്. തൃശ്ശൂരിന് പാലക്കാടേക്ക് പോകുന്ന വണ്ടികൾ മാത്രമാണ് ഈ റൂട്ടിലൂടെ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഹെവി വണ്ടികളൊക്കെ പോകുന്നതാണോ, വളരെ സ്ലോ ആയിട്ടാണ് അവർ പോവാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് കുറച്ച് സ്പീഡുള്ള അതായത് കാറുകളോ സാധാരണ പാസഞ്ചർ വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിന്ന് വരുന്ന വണ്ടികളിൽ വണ്ടി ഇടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു കയറ്റം വലിക്കുന്ന വണ്ടികൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് വണ്ടി എന്തെങ്കിലും ഫോൾട്ട് ആവുകയാണെങ്കിൽ ഒരു ട്രാഫിക് ജാമാ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്, വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ വലിയ വലിയ വണ്ടികൾ പോകുന്നത് കൊണ്ട് ചെറിയൊരു ഹോൾസ് ഉണ്ടായി റോഡിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഹോളുകൾ പൊട്ടിയിട്ട് വലിയ വലിയ കുഴികളാവാനുള്ള സാധ്യത, ഇപ്പം നമ്മൾ കാണുന്ന പോലെ തന്നെ വലിയ വലിയ കുഴികളാവാനും സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ അടുത്ത ഭാഗത്ത് കാണുന്ന കേട്ടോ നമ്മുടെ കുതിരാനിലുള്ള ടെമ്പിൾ, ആക്ച്വലി ഈ ഒരു അമ്പലത്തിലെ നേർച്ചയും വഴിപാടൊക്കെ ചെയ്തിട്ടാണ് സാധാരണ ഹെവി അല്ലെങ്കിൽ ലോങ് റൂട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ സാധാരണ ഇവിടെ നേർച്ചയും വഴിപാടൊക്കെ ചെയ്യാറുണ്ട്. അതായത് ഈ ഒരു കുതിരാനിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത് സാധിക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയ ആണ്, അതുകൊണ്ടാണ് ഈ ഒരു പച്ചപ്പൊക്കെ കാണുന്നത്, കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. സംഭവം ഇതിനുള്ള യാത്ര ചെയ്യുന്ന സമയത്ത് ഭയങ്കരധികം ഒരു എന്താ പറയുക റൈഡേഴ്സിനൊക്കെ നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു വഴിയാണത്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ പോകുന്നത് കൊണ്ട് നമുക്കതൊരു ഫീല് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇടത് വശത്ത് കാണുന്നതാണ് വനം വന്യജീവി വിജ്ഞാപന കേന്ദ്രം എന്ന് പറയുന്നത്. ഇതിൽ ആക്ച്വലി നമുക്ക് കയറാനൊന്നും പറ്റില്ല, പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ സാധിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു വഴി കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഇത്രയും ഫ്രീ ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ശരിക്കും വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു സ്ഥലം, അതായത് കുതിരാൻ തുരങ്കത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തൃശ്ശൂർക്ക് വരാനാണ് കൂടുതൽ സൗകര്യം. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ പഠിപ്പിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവർ വരുമ്പോൾ സമയത്ത് അവർ തൃശ്ശൂർക്കാണ് ഏറ്റവും കൂടുതൽ വരാറ്. കാരണം പാലക്കാട്ടേക്ക് പോകാമെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ദൂരം കൂടുതലാണ്. അപ്പോൾ കൂടുതലും തൃശ്ശൂർ ഭാഗത്തെയാണ് അല്ലെങ്കിൽ തൃശ്ശൂർ ടൗണിനെയാണ് അവർ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു തൃശ്ശൂർ ഭാഗത്തേക്ക് വരിക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാഫിക് ജാം ഉണ്ടാവാനായിട്ട് വളരെ ചെറിയൊരു സമയം മതി. അത് ട്രാഫിക് ജാം ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 7-8 മണിക്കൂറൊക്കെ ട്രാഫിക് ജാം ഉണ്ടാവാറുണ്ട്. നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും കുതിരാൻ തുരങ്കത്തിൽ എത്ര മണിക്കൂർ ട്രാഫിക് ജാം ആയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ട്രാഫിക് ജാം ഉണ്ടാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇവിടെ ആക്സിഡൻറ്റുകൾ വളരെ കുറവാണ്, പക്ഷെ എന്നാൽ പോലും ഒരുപാട് ആക്സിഡൻറ്റുകൾ ഈ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ ഇരുമ്പ് പാലം എന്ന് പറയുന്നത്. ഇത് വളരെ പഴക്കമുള്ളൊരു പാലമാണ്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാം കൂടുതലും വരാറ്. കാരണം ഇത് രണ്ട് ഹെവി വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് പോകാനായിട്ടുള്ള സ്ഥലം വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് പെട്ടെന്ന് തന്നെ ട്രാഫിക് ജാം ഉണ്ടാവാറുണ്ട്. ശരിക്കും ഈ ഒരു വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ കർണാടക അതുപോലെ തമിഴ്നാട് നിന്നൊക്കെ വരുന്ന വണ്ടികൾ കേരളത്തിലേക്ക് എൻട്രി ചെയ്യുന്നൊരു വഴിയാണത്. ഇപ്പോൾ നമ്മുടെ ശബരിമല സീസണൊക്കെ വന്നാൽ അറിയാം, ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ലോങ് ആയിട്ടുള്ള അതായത് കേരളത്തിലേക്ക് കണക്ട് ചെയ്യുന്ന പാലക്കാട് കഴിഞ്ഞ് ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റുകളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു മെയിൻ വഴിയാണ് ശരിക്കും ഈ ഒരു കുതിരാൻ വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വഴി വളരെ മുൻപ് തന്നെ ശരിക്കും ഇതുപോലെ വൺ വേ ആക്കേണ്ടതായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ എത്ര നേരമായിട്ടാണെങ്കിലും ഇപ്പോഴും നമുക്ക് ഓപ്പൺ ആക്കി കിട്ടിയിട്ടുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് ബസ്സുകാരൊരു ബുദ്ധിമുട്ടാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം വളരെയധികം ഉള്ള അതായത് സമയം അത്രയധികം കയറേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ നോർമൽ പോകുന്ന പോലെയല്ല ബസ്സുകാർക്ക് സമയത്തിന് വളരെയധികം വില കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇതിലൊരൊക്കെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പരമാവധി ഓവർടേക്ക് ചെയ്ത് പോവുക അല്ലെങ്കിൽ റോഡിൻ്റെ അപ്പുറത്തുള്ള പറമ്പിൽ കൂടെ കയറി പോവുക, അതായത് റോഡ് സൈഡിൻ്റെ റോഡിൻ്റെ ഔട്ടറിലേക്ക് കയറിയിട്ടൊക്കെ പോകുന്ന ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴും ആക്സിഡൻ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വണ്ടിക്ക് പണി കൂടാനും സാധ്യത കൂടുതലാണ്. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് സമയത്തിന് എത്തിക്കണം. വണ്ടിയിലിരിക്കുന്ന ആളുകൾക്ക് ജോലിക്ക് പോകാനും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുന്ന ആളുകളായിരിക്കും കൂടുതലുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് സമയത്തിന് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ബസ്സുകാർക്ക് റിലീഫ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഈ നാഷണൽ പെർമിറ്റ് ലോറികളുടെ കാര്യം നമ്മൾ പറഞ്ഞു, പിന്നെ നമ്മുടെ ലോക്കൽ ഓടുന്ന ബസ്സുകളുടെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റേറ്റ് ട്രാവൽ ചെയ്യുന്ന ബസ്സുകൾ, അതേപോലെ തന്നെ ലോജിസ്റ്റിക്സുകൾ അല്ലെങ്കിൽ യാത്രക്കാർ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ്. അപ്പം അവരെ കുറിച്ച് പറയുന്ന സമയത്ത് ശരിക്കും ഈ പുലർച്ചെ സമയത്തൊക്കെ പാസ് ചെയ്യുന്ന വണ്ടികളുണ്ടല്ലോ, അതായത് ഇപ്പോൾ ബാംഗ്ലൂർ ടു എറണാകുളം ഒക്കെ ട്രാവൽസ് സർവീസ് ചെയ്യുന്ന ട്രാവൽസ് അവരെയുള്ള അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ
ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കൂത്തരൻ വന്നത് വളരെയധികം ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. കാരണം ഇവർ കൂടുതലും വരുന്നുണ്ടായിരിക്കുക പുലർച്ചെ സമയത്തായിരിക്കും നമ്മുടെ കേരളത്തിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് രാത്രി ഒരു 10 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് എടുത്തിട്ട് ഒരു 7 മണി 7:30 കൂടിയിട്ട് എറണാകുളം എത്തുന്ന രീതിയിലായിരിക്കും കൂടുതലും അവർ ചൂസ് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് സിഗ്നലുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ചു വരാനും അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താനും സാധിക്കും. ഇപ്പം നമ്മൾ തൃശ്ശൂരിന്ന് പാലക്കാട് പോകുന്ന വഴിയിൽ നിന്ന് തിരിഞ്ഞിട്ട് പാലക്കാടിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന വഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. നമുക്ക് യു ടേൺ എടുത്തിട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇനി നമ്മൾ ടണല് കാണാൻ പോവാണ്, അതായത് നമ്മൾ കുതിരാൻ തുരങ്കം കാണാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻ്റർസ്റ്റേറ്റൊക്കെ പോകുന്ന വണ്ടികൾക്ക് സമയലാഭമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ കുതിരാൻ തുരങ്കം വന്നതുകൊണ്ട് അവർക്ക് കിട്ടിയിട്ടൊരു ലാഭം എന്ന് പറയുന്നത്. ഈ ഒരു സമയലാഭം എന്ന് പറയുമ്പോൾ ഡീസലിലെ ലാഭമായി, ടയർ തേമാനം ഉണ്ടാവില്ല, വണ്ടികളുടെ കംപ്ലൈൻറ്റുകൾ കുറയും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശരിക്ക് ഈ കുതിരാൻ തുരങ്കം തുറന്നുകൊണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സിഗ്നലൊക്കെ ഒഴിവാക്കിയിട്ട് പോകാനായിട്ട് പറ്റുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങൾ, അതായത് ഞാൻ പറഞ്ഞത് തമിഴ്നാടിനോ അല്ലെങ്കിൽ ബാംഗ്ലൂരിനോ കർണാടകനൊക്കെ വരുന്ന വണ്ടികളുണ്ടെങ്കിൽ ഈ ഒരു കുതിരാനും വരെ വളരെ സ്മൂത്തായിട്ട് വരികയും കുതിരാനിൽ വന്നിട്ട് ബ്ലോക്കിൽ വിടുകയാണ് സാധനം ഉണ്ടാവാറ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ഈ കാണുന്നതുണ്ടോ, ഇതാണ് നമ്മുടെ കുതിരാൻ തുരങ്കത്തിലേക്കുള്ള വഴി. നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയയാണ്, നല്ല പച്ചപ്പാണ്, നല്ല ഭംഗിയുണ്ട്. ശരിക്കും നമ്മൾ വന്ന സമയം അടിപൊളി സമയമാണ്. ഇപ്പോൾ കാലത്ത് 7:30 സമയം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഫുള്ള് കോടൊക്കെ മൂടിയിട്ട് എന്താ പറയുക, പെർഫെക്റ്റ് സമയത്താണ് നമ്മൾ എന്തായാലും വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു ഭംഗി എത്രത്തോളം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട്. അതിൻ്റെ അപ്പുറ സൈഡിലാണ് ശരിക്കും നമ്മുടെ തൃശ്ശൂരിന്ന് പാലക്കാടേക്ക് പോകുന്ന വഴി, അതുകൊണ്ട് പണി കഴിഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ നേരെ കാണുന്നത് ആ പാറയൊക്കെ പൊട്ടിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് അവിടെ കാണുന്നത്. ശരിക്കും അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതായത് പാറ പൊട്ടിയിട്ട് നിലത്തേക്ക് വീഴുക, അതുപോലെ ചെളി അതിൻ്റെ മുകളിൽ ഒളിച്ചു വീഴാനുള്ള പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് സിമെൻറ്റിങ് പ്രൂഫിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ടോറസ് ഒക്കെ പോകണം വളരെ ഈസി ആയിട്ട്. ഇത് പണ്ടത്തെ വഴിയാണെങ്കിൽ ഇത്ര ഈസി ആയിട്ടൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ കാണുന്ന വാർണിംഗ് ബോർഡ്സ് ഒക്കെ കാണണോ, ഇതിൻ്റെ ഉള്ളിൽ ടണലിനുള്ളിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഫൈനലി നമ്മൾ കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. നല്ല അടിപൊളി ഒരു കവാടം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മളെന്താണെങ്കിലും കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ശരിക്കും ഇതിൽ 3 ലൈനായിട്ട് തിരിച്ചിരിക്കുകയാണ്. ലൈൻ ട്രാഫിക്കിങ് അവിടെ ഉണ്ട്. 40 കിലോമീറ്റർ സ്പീഡാണ് ഇതിനുള്ളിൽ യാത്ര ചെയ്യാൻ പറ്റുക. കംപ്ലീറ്റ് നമുക്ക് വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ഗ്രീൻ ആണ് അവിടെ കത്തുന്നത്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ റെഡ് ആവും. കംപ്ലീറ്റ് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഒരു കളർ റിഫറൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളിൽ നമ്മൾ ശ്രദ്ധിച്ചു കാര്യം പറഞ്ഞാൽ ഇതിൽ ടാറിംഗ് അല്ല ചെയ്തിരിക്കുന്നത്, റോഡ് ടാറിംഗ് അല്ല ചെയ്തിരിക്കുന്നത്, കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാറിന് അത്ര സ്മൂത്ത് അല്ല, പക്ഷെ എന്നാലും വലിയ ജെർക്കോ കാര്യങ്ങളൊന്നും ഇല്ല, സ്മൂത്തായിട്ട് തന്നെ വണ്ടികൾ പോകുന്നുണ്ട്. പിന്നെ ഈ വലതുവശത്ത് കാണുന്നതാണ് എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് ഈ ഒരു ടണലിനുള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ ഡൈവേർട്ട് ചെയ്യാനായിട്ട്, വണ്ടികൾ ഡൈവേർട്ട് ചെയ്യാനായിട്ട് പോകേണ്ട വഴി. പിന്നെ നമ്മൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാവിധ സെക്യൂരിറ്റി മെഷർമെൻസും അവർ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ പോണ ഗ്രീൻ ലൈൻ ബസ് കണ്ടോ, അത് ശരിക്കും ബാംഗ്ലൂരിന്ന് എറണാകുളം പോണ ബസ്സാണ്. അവരെന്ത് സ്മൂത്തായിട്ട് പോകണം നോക്കി, നിങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ കവർ ചെയ്ത് പോയില്ലേ. ഇപ്പോൾ നമ്മൾ മറ്റേ വഴിയിലൂടെ പോവുകയാണെങ്കിൽ ഇത് കയറ്റം കയറി വളരെ സ്ലോവിലേ പോകാൻ പറ്റുള്ളൂ, ഇത്ര സ്പീഡിലൊന്നും ആ വഴിയിലൂടെ പോകാൻ പറ്റില്ല. പിന്നെയെന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സെക്യൂരിറ്റി മെഷർമെൻറ്റ്സും അവർ ചെയ്തിട്ടുണ്ട്. ഇല്ലാതെ നമുക്കിതിൽ തുറക്കാൻ പറ്റില്ല. ഫയർ സേഫ്റ്റി ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ആയിട്ട് പുറത്തുള്ള ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ പെർഫെക്റ്റായിട്ട് തന്നെയാണ് ഈ ഒരു കുതിരാൻ തുരങ്കം അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി കാലം കഴിയുമ്പോൾ എങ്ങനെയാണ് അതിന് ഫംഗ്ഷൻ എന്നറിയില്ല, പക്ഷേ എന്നാൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുതിരാൻ തുരങ്കം ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് പറയാം. ഇപ്പോൾ ഇത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്, നല്ല വെളിച്ചം അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. പുറത്തേക്ക് കടന്ന വഴിക്ക് തന്നെ ഇടത്തു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നല്ല ഗ്രീനറി ഉണ്ട്. നല്ല രസമായിട്ടൊരു സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ടൊരു വിഷ്വൽസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ കഴിഞ്ഞിട്ടും നിങ്ങൾ വണ്ടികൾ പരമാവധി നിർത്താതെ നോക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ആക്സിഡൻറ്റിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം ഈ ഒരു തുരങ്കത്തിനുള്ളിലൂടെ വരുന്ന വണ്ടികൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. നിങ്ങൾ ആ തുരങ്കം കഴിഞ്ഞിട്ട് ഒരു വാട്ടർഫോൾസ് കാണാൻ നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കുതിരാൻ തുരങ്കം ഉണ്ടാക്കിയിട്ടുള്ള തന്നെ നമുക്ക് ട്രാഫിക് ബ്ലോക്കിലാതെ പോകാനാണ്. അപ്പോൾ നിങ്ങൾ കുതിരാൻ തുരങ്കത്തിന് മുൻപിലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടി നിർത്തുകയാണെങ്കിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുക എന്നല്ലാതെ അത് കുറയുന്നില്ല. എന്താണെങ്കിലും
കുതിരാൻ തുടങ്ങുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്താണേലും നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യ ഭാഗത്ത് ഇതുപോലത്തെ ഒരു തുറങ്ങം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു തുറങ്ങം തന്നെയാണ്. നല്ല അപ്രോച്ച് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ സേഫായിട്ട് തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് കുതിരാൻ. ഇപ്പോൾ ഒരു ഡ്രൈവർ, ഇപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ, അത് നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ തന്നെ, ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഈ ഒരു കുതിരാൻ തുടങ്ങത്തെ നമ്മൾ എങ്ങനെ നോക്കി കാണുന്നതെന്ന് പറയുമ്പോൾ, വളരെ സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കുതിരാൻ തുടങ്ങത്തിൻ്റെ അല്ലെങ്കിൽ കുതിരാൻ മാറിയിരിക്കുന്നു എന്ന് പറയാം. സാധാരണയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പേടിയാണ് നമുക്ക് ഉണ്ടാവാറ്. അതായത് കുതിരാൻ കഴിഞ്ഞ് പോകണമെന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്, ഒരു ഭയപ്പെടുത്തുന്ന ഓർമ്മകളും അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവാറ്. പക്ഷേ ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. ആക്സിഡൻറ്റുകളും അതുപോലെ തന്നെ വണ്ടി ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഡീസല് ക്ഷമത അല്ലെങ്കിൽ പെട്രോളൊക്കെ വളരെ കുറച്ച് മതി യാത്ര ചെയ്യാനായിട്ട്. നമുക്ക് വേറെ ബ്ലോക്കും കാര്യങ്ങളൊന്നും വരാനായിട്ടുള്ള കാര്യങ്ങളില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ യാത്ര ചെയ്യാം. അപ്പോൾ ഒരു ആസ് എ ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഒരു നല്ല രീതിയിൽ തന്നെയുള്ള മാറ്റമാണ് ശരിക്കും ഒരു കുതിരാൻ മലയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിലും ഈ ഒരു ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ കുതിരാൻ ഭാഗത്ത് കവർ ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ അത്രയും ലോങ് എന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഈ ഒരു കുതിരാൻ വരെ നല്ല സ്പീഡിൽ വരികയും അവിടെ ഒരു ബ്ലോക്ക് ആവുകയാണ് ചെയ്യാറ്. അപ്പോൾ ആ ഒരു ബ്ലോക്കൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻ്റർസിറ്റി യാത്രകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഹെവി വണ്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഒരു ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് പാലക്കാട് തൃശ്ശൂരിലേക്ക് അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് എനിക്ക് പാലക്കാടിലേക്കൊക്കെ പോകണം എന്ന് ആഗ്രഹമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കും സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലായിട്ടുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസിനൊക്കെ പോകുന്ന ഒരു എമർജൻസി വണ്ടിക്ക് ഒരു ആംബുലൻസിലൊക്കെ ആണെങ്കിലാണ് ശരിക്കും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ശരിക്കും മനസ്സിലാവുക. അത് ഈസി ആയിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ കുറച്ചുകൂടിയും കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതായത് ഈ റോഡിലെ കുഴികളൊക്കെ നടക്കണം, വളരെ ക്ലിയർ ആക്കണം. എന്താണെങ്കിലും ഒരുപാട് പ്രശ്നത്തിനൊടുവിലെ ഒരുപാട് പൊളിറ്റിക്കലായിട്ടാണെങ്കിലും ഒരുപാട് ജനകീയമായിട്ടാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾക്കൊടുവിലാണ് നമുക്ക് ഒരു കുതിരാൻ തുരങ്കം തുറന്നു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും അതൊരു നല്ലൊരു മാറ്റം തന്നെയാണെന്ന് പറയേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കുതിരാൻ തുരങ്കത്തിന് അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് വളരെ സുഖമായിട്ട് ഇങ്ങനെ ഉറങ്ങാം എന്നുള്ളൊരു വലിയൊരു കാര്യം കൂടി ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ രാത്രിയിലെ ആക്സിഡൻ്റ് ആവുക അല്ലെങ്കിൽ ചില സമയത്ത് വണ്ടിയിൽ കൊക്കയിലേക്ക് മാറിയാൽ അല്ലെങ്കിൽ അവരുടെ ബ്ലോക്ക് ഉണ്ടാവാതിൻ്റെ സമയത്തൊക്കെ വരുന്ന സമയത്ത് ഈ കുതിരാൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെയാണ് കൂടുതൽ സഹായിക്കാനൊക്കെ ആയിട്ട് വരാറ്. അപ്പോൾ അവർക്കൊക്കെ ഇനി കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ പോലെ ഇനി ഭാവിയിൽ സുഖമായിട്ട് രാത്രിയിൽ ഉറങ്ങാം. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ആക്സിഡൻ്റ് ആവാനുള്ള സാധ്യതകളൊക്കെ ഇനി വളരെ കുറവാണ്. ഒരു വണ്ടിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതിന് ചുറ്റുപാടുള്ള ആളുകൾക്ക് കുറച്ചുകൂടിയും സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം കൂടി കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് നമ്മുടെ കുതിരാൻ തുരങ്കത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു റൈഡിന് ഇറങ്ങിയതാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മളൊരു ഡ്രൈവർമാരെ രീതിയിൽ അല്ലെങ്കിൽ നമ്മളൊരു വണ്ടി പ്രേമി എന്ന രീതിയിൽ ഇത് കുതിരാൻ തുരങ്കം നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇതൊക്കെ ഷെയർ ചെയ്തത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ യാത്ര തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ബോർഡറിലുള്ള ചുവന്ന മണ്ണ സ്ഥലത്തായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ശരിക്കും ഒരു കുതിരാൻ്റെ അടുത്തുള്ള ഈ ഒരു ചുവന്ന വന്ന ബ്രിഡ്ജ് എന്ന് പറയുന്നത് നല്ല രസകരമായിട്ടൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു തരുന്നു, ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.